Good morning and good evening. How are you, everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. Enter into your inheritance. നമ്മുടെ അവകാശത്തിലേക്ക് പ്രവേശിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു നമ്മുടെ അവകാശത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച്. നാം അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, അവകാശങ്ങൾക്ക് വേണ്ടി മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടത് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ലോക സ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തത് നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നൽകി തരേണ്ടതിനു വേണ്ടിയാണ്. യേശുവിന്റെ കാൽവറി ക്രൂശിലെ മരണം, അതിൽ വിശ്വസിക്കുന്നവർക്ക് ആ അവകാശം നിയമിക്കപ്പെട്ടിരിക്കുകയാണ്, മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു. എഫ്എസ്സി ലേഖനം 1:11 വായിക്കുമ്പോൾ അവനിൽ നാം അവകാശം പ്രാപിച്ചു. യേശു ക്രിസ്തുവിലൂടെയുള്ള അവകാശം നാം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ നാം വിശ്വസിക്കുന്ന മിനിറ്റ് മുതൽ അവനിലുള്ള സകല അവകാശങ്ങളും നമ്മുടെ ഇൻഹെറിറ്റൻസും നമുക്ക് വേണ്ടി ലഭ്യമാകേണ്ടത്, അനുവദിക്കപ്പെടേണ്ടത്, അനുവദിക്കപ്പെട്ടിരിക്കുന്നത്, ശത്രു തടഞ്ഞു വച്ചിരിക്കുന്നത്, വീട്ടുകാരും സ്വന്തക്കാരും തടഞ്ഞു വച്ചിരിക്കുന്നത്, ഓഫീസിൽ തടഞ്ഞു വച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ലഭിക്കേണ്ട അധ്വാനത്തിന്റെ ഫലം ലഭിക്കാതെ തടഞ്ഞു വച്ചിരിക്കുന്നത്, നിങ്ങളുടെ ജനറേഷന്റെ ഭാവി തടഞ്ഞു വച്ചിരിക്കുന്നത്, വിവാഹം തടഞ്ഞു വച്ചിരിക്കുന്നത്, ഇത് മുഴുവനും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യാൻ പോകും. കൊലോസ്യ ലേഖനം 1:12 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, വിശുദ്ധന്മാരുടെ അവകാശം, ഇൻഹെറിറ്റൻസ് ഓഫ് സെയിന്റ്സ്. വിശുദ്ധന്മാരുടെ അവകാശം എന്ന് പറയുമ്പോൾ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. നമ്മുടെ അവകാശം നമ്മളിലേക്ക് വരുന്നത് നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആ നിയമിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓർത്തോണം, വിശുദ്ധന്മാരുടെ അവകാശമാണ്. ഈ വിശുദ്ധന്മാരുടെ അവകാശം അത് വേറെ ആർക്കുമുള്ളതല്ല, ആ ദൈവപൈതലിനുള്ളതാണ്. നാം വെളിച്ചമുള്ളവരായി തീരുമ്പോൾ ഇരുട്ടിന്റെ ശക്തികളാണ് നമ്മുടെ അവകാശങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്നു. നാം വെളിച്ചമുള്ളവരായി മാറുമ്പോൾ, നാം ക്രിസ്തുവിൽ പ്രകാശിക്കുമ്പോൾ, ശോഭിക്കുമ്പോൾ നമ്മുടെ അവകാശങ്ങൾ ഇരുട്ടത്തിരിക്കുന്നതാണ്, അതെങ്ങും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രകാശം ചെല്ലുമ്പോൾ ഇരുളിലിരിക്കുന്ന അവകാശങ്ങൾ കാണുകയും നമുക്കത് കൈവശമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ ഇൻഹെറിറ്റൻസ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രോമിസസ്, അതൊരിക്കലും നഷ്ടപ്പെടത്തില്ല. അതിൻ്റെ സീസണായിരിക്കുന്നു, അതിൻ്റെ സമയമായിരിക്കുന്നു, അത് ദൈവം നൽകിത്തരും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ അവരുടെ തലമുറയോട് ബന്ധപ്പെട്ടുള്ള അടഞ്ഞുകിടക്കുന്ന ചില വഴികൾ, ഒന്ന് വിവാഹം, ഈ ദിവസങ്ങളിൽ ചിലത് തുറക്കാൻ പോവുകയാണ്, അതാർക്കും തടയാൻ പറ്റുകയില്ല. ആമേൻ. ജാൻസി, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ ചില വാതിലുകൾ തുറന്നിരിക്കുന്നു. നിന്റെ തലമുറയുടെ
വിവാഹത്തിന്റെ ചില സ്റ്റെപ്പുകൾ നീക്കം ചെയ്യാൻ പോകുന്നു. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. യെസ്, കർത്താവ് നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, വിശുദ്ധന്മാരുടെ അവകാശം അത് ഈ ജനത്തിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. ആ അവകാശം നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഇടയാക്കണമേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഐ ലവ് യു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.